നെടുങ്കണ്ടം മലനാട് കാർഷിക ഗ്രാമവികസന ബാങ്ക് ഈ വർഷം ലാഭവിഹിതവും ചികിത്സാ സഹായവുമായി അംഗങ്ങൾക്ക് 1,15,00,000 രൂപ വിതരണം ചെയ്യുമെന്ന് ഭരണസമിതി അറിയിച്ചു. കൂടാതെ അംഗങ്ങളിൽ വൃക്ക, കരൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അപകടം മൂലം കിടപ്പിലായ വായ്പക്കാരായ അംഗങ്ങൾ എന്നിവർക്ക് 25,00,000 രൂപ ചികിത്സാ ധനസഹായമായി നൽകാനും ഭരണസമിതി തീരുമാനിച്ചു. നെടുങ്കണ്ടം മലനാട് കാർഷിക ഗ്രാമവികസന ബാങ്ക് ഈ വർഷം ലാഭവിഹിതവും ചികിത്സാ സഹായവുമായി അംഗങ്ങൾക്ക് 1,15,00,000 രൂപ വിതരണം ചെയ്യുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഹകരണ മേഖല ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന ഈ സമയത്ത് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മലനാട് കാർഷിക വികസന ബാങ്ക്. ഈ സാമ്പത്തിക വർഷം ബാങ്കിലെ അംഗങ്ങൾക്ക് 12% ലാഭവിഹിതം നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി 900,00,000 രൂപയാണ് ബാങ്ക് ചെലവഴിക്കുന്നത്. സഹകരണ മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ വായ്പകൾ നൽകുന്ന ബാങ്കാണ് മലനാട് കാർഷിക ഗ്രാമവികസന ബാങ്ക്. തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ ഈ വർഷത്തെ ലാഭം 1,29,00,000 രൂപയാണ്. ഇതിൽ നിന്നും 900,00,000 രൂപയാണ് ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്നത്. കൂടാതെ അംഗങ്ങളിൽ വൃക്ക, കരൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അപകടം മൂലം കിടപ്പിലായ വായ്പക്കാരായ അംഗങ്ങൾ എന്നിവർക്ക് 25,00,000 രൂപയുടെ ചികിത്സാ ധനസഹായവും നൽകും. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ചികിത്സാ ധനസഹായത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഒരു വ്യക്തിക്ക് പരമാവധി 25,000 രൂപ വരെ നൽകും. അർഹരായവർ ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായി ചികിത്സാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിൽ അപേക്ഷ നൽകണം. ഓരോ വർഷവും ശരാശരി 100 കോടി രൂപയുടെ വായ്പകളാണ് ബാങ്ക് നൽകുന്നതെന്ന് ഭരണസമിതി പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും അധികം കാർഷിക വായ്പകൾ നൽകുന്നതും മലനാട് ബാങ്കാണ്. കൃത്യമായി വായ്പകൾ തിരിച്ചടയ്ക്കുന്നവർക്കുള്ള പലിശ ഇളവ്, റിസ്ക് ഫണ്ട്, മറ്റ് സ്കീമുകൾ തുടങ്ങിയവ വഴി കഴിഞ്ഞ സാമ്പത്തിക വർഷം 1,10,00,000 രൂപയുടെ ആനുകൂല്യം അംഗങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുമളി മൂന്നാർ റോഡ്, തൂക്കുപാലം രാമക്കൽമേട് റോഡ് എന്നിവയുടെ സമീപത്ത് 2 ഏക്കർ സ്ഥലം വാങ്ങുന്നതിനും ബ്രാഞ്ചുകൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും തീരുമാനിച്ചിട്ടുള്ളതായി ബാങ്ക് പ്രസിഡന്റ് ജോസ് പാലത്തിനാൻ, ഭരണസമിതി അംഗം ബേബിച്ചൻ ചിന്താർമണി, സെക്രട്ടറി സാബു ജോൺ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.